രക്ഷപ്പെടാൻ മാർഗമുണ്ടായിട്ടും അതിന് ശ്രമിക്കാതെ വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന അച്ഛനെ രക്ഷപ്പെടുത്താനായി ആഴങ്ങളിലേക്ക് ഒളിയിട്ട മകളും മരണത്തിന്റെ നിലയില്ലാ കയത്തിൽ പെടുകയായിരുന്നു. റാന്നിയിൽ പമ്പാ നദിയിൽ നടന്ന ദുരന്തത്തിൽ മരണപ്പെട്ട 17 വയസ്സുള്ള അമ്മു എന്ന നിരഞ്ജന പിതാവ് 52 വയസ്സുള്ള അനിൽകുമാറിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു മരണപ്പെട്ടത്. അപകടത്തിൽ അനിൽ, നിരഞ്ജന, അനിലിന്റെ സഹോദരന്റെ മകൻ 15 വയസ്സുള്ള ഗൗതം എന്നിവരാണ് മരിച്ചത്. 5 പേരാണ് കുളിക്കാൻ റാന്നി മുണ്ടപ്പുഴയിലെ പമ്പ് ഹൗസിനോട് ചേർന്ന ചന്തക്കടവിലെത്തിയത്. ഗൗതം കടവിനോട് ചേർന്നുള്ള കയത്തിൽ മുങ്ങിത്താഴ്ന്നതോടെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കവെയാണ് 3 പേരും ഒഴുക്കിൽപ്പെട്ടത്. സമീപത്ത് തുണിയലക്കി നിന്നിരുന്ന നാട്ടുകാരായ പ്രസന്നയും ഓമനയും ചേർന്നിട്ട് കൊടുത്ത സാരിയിൽ പിടിച്ച് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന അനിലിന്റെ സഹോദരി രക്ഷപ്പെട്ടു. ഒപ്പം നിരഞ്ജനയ്ക്ക് സാരിയിട്ട് കൊടുത്തെങ്കിലും പിടിക്കാൻ കൂട്ടാക്കാതെ അച്ഛനരികിലേക്ക് കുട്ടി നീങ്ങുകയായിരുന്നു. ആദ്യം നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും തിരച്ചിൽ നടത്തിയെങ്കിലും 12 അടിയിലധികം വെള്ളമുണ്ടായിരുന്ന കയത്തിൽ നിന്ന് 3 പേരെയും കണ്ടെത്താനായില്ല. തുടർന്ന് പത്തനംതിട്ടയിൽ നിന്ന് സ്കൂബ ടീം അംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിലിനൊടുവിൽ മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. മലയാളം ടെലിവിഷൻ, പത്തനംതിട്ട. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ് കൊച്ചി. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര, അതും കൊച്ചിയിൽ. യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും, ബിസിനസ് മീറ്റിംഗ്സ്, ഫാമിലി ഗാദറിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, കോളേജ് ട്രിപ്സ്, അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ. ലൈവ് DJ, ലൈവ് മ്യൂസിക് പെർഫോമൻസ്, മാജിക് ഷോ, മെന്റലിസം പ്രോഗ്രാംസ്. മിനാർ ക്രൂയിസ് കൊച്ചിൻ. ഫോൺ 8089021666, 7034191993.